ൂസിലേക്ക് സ്വാഗതം പൗരത്വ ഭേദഗതി ബിൽ കേരളത്തിൽ നടപ്പാക്കില്ലെന്ന് ദാർഷ്ട്യം കാണിക്കുന്ന പിണറായി കേൾക്കുക ബംഗ്ലാദേശ് മ്യാൻമാർ എന്നിവിടങ്ങളിൽ നിന്നുള്ള റോഹിംഗ്യൻ അഭയാർത്ഥികൾ കൊച്ചി താവളമാക്കുന്നു കൊച്ചി കേന്ദ്രമാക്കി വ്യാപകമായി ഇവർ ഇന്ത്യയിലേക്ക് എത്തുന്നതും താവളമാക്കുന്നതും പുറത്തുവിട്ടത് ഇന്റലിജൻസ് ബ്യൂറോയാണ് കൊച്ചിയിൽ തങ്ങിയ ശേഷം അവിടെ നിന്നും വിദേശ രാജ്യങ്ങളിലേക്ക് കടക്കാനാണ് ഇവർ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത് കേൾക്കൂ പിണറായി കേരളം റോഹിംഗ്യകളുടെ ഹബ്ബാകുന്നു കൊച്ചിയിലാണ് ബംഗ്ലാദേശി തീവ്രവാദികൾ അടക്കമുള്ളവരുടെ സാന്നിധ്യം കണ്ടെത്തിയിരിക്കുന്നത് കേരളത്തിലേക്കൊഴുകുന്ന അന്യസംസ്ഥാന തൊഴിലാളികൾ ഇവിടം കൊലക്കളമാക്കുമ്പോൾ പിണറായി കയ്യും കെട്ടി നോക്കി നിൽക്കുമായിരിക്കും എന്നാൽ കേന്ദ്രം അതിന് തയ്യാറല്ല കേന്ദ്ര ഏജൻസികൾ അന്വേഷണം ശക്തമാക്കിയിരിക്കുകയാണ് ബംഗ്ലാദേശ് മ്യാൻമാർ എന്നിവിടങ്ങളിൽ നിന്നും കൊൽക്കത്തയിലും അവിടെ നിന്നും ഹൈദരാബാദിലേക്കും തുടർന്ന് കൊച്ചിയിലേക്കുമാണ് ഈ അഭയാർത്ഥികൾ എത്തുന്നത് കൊച്ചിയിൽ തങ്ങിയ ശേഷം അവിടെ നിന്നും ഓസ്ട്രേലിയ കാനഡ സെർബിയ തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് കടക്കാനാണ് ഇവർ ശ്രമം നടത്തുന്നത് ഇത്തരത്തിൽ കൊച്ചിയിലെത്തിച്ചേരുന്ന റോഹിംഗ്യൻ ബംഗ്ലാദേശി അഭയാർത്ഥികൾ എല്ലാവിധ ഇന്ത്യൻ രേഖകളോടും കൂടിയാണ് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് കടക്കുന്നത് ഇത്തരത്തിൽ മനുഷ്യക്കടത്ത് നടത്തുന്നതിന്റെ ഒരു ശൃംഖല കൊച്ചി കേന്ദ്രമാക്കി പ്രവർത്തിച്ചു വരികയാണെന്നും ഐ ബിയുടെ റിപ്പോർട്ടിൽ പറയുന്നു നിയമവിരുദ്ധമായി കൊച്ചിയിൽ നിന്നും മനുഷ്യക്കടത്ത് നടത്തുന്നതായി മാസങ്ങൾക്ക് മുൻപ് കേരള പോലീസ് കണ്ടെത്തിയിരുന്നു രണ്ടായിരത്തി പതിനെട്ട് നവംബറിലാണ് ഈ സംഭവം പോലീസിന്റെ ശ്രദ്ധയിൽപ്പെടുന്നത് ഇത് സംബന്ധിച്ച അന്വേഷണവും നടന്നുവരികയാണ് കൊച്ചിയിൽ എത്തപ്പെടുന്ന ബംഗ്ലാദേശി റോഹിംഗ്യൻ അഭയാർത്ഥികൾ സ്കൂൾ സർട്ടിഫിക്കറ്റുകൾ വോട്ടർ ഐ ഡി പാൻ കാർഡ് ആധാർ കാർഡ് അതിനുശേഷം ഇന്ത്യൻ പാസ്പോർട്ടും ഈ മനുഷ്യക്കടത്ത് സംഘം നൽകുന്നതായും റിപ്പോർട്ടുണ്ട് ഇവർക്കെതിരെ ഐ ബി അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ് മനുഷ്യക്കടത്ത് സംഘത്തിൽപ്പെട്ട സുമിത് ബരുവ എന്നയാൾ അടുത്തിടെ ഹൈദരാബാദിൽ പിടിയിലായിരുന്നു കേരള പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഇയാൾ പിടിയിലായത് സംസ്ഥാനത്തെ മനുഷ്യകടത്തുമായി ബന്ധപ്പെട്ട് ഇയാൾക്ക് മുഖ്യ പങ്കാണുള്ളതെന്ന് കണ്ടെത്താനായിട്ടുണ്ട് ഇത് സംബന്ധിച്ചുള്ള നിർണായക വിവരങ്ങൾ ഇയാളിൽ നിന്നും വൈകാതെ ലഭിക്കുമെന്നാണ് അന്വേഷണ സംഘം പ്രതീക്ഷിക്കുന്നത് എറണാകുളം ജില്ലാ പോലീസ് മേധാവി രാഹുൽ ആർ നായറിന്റെ നേതൃത്വത്തിലാണ് സംഭവത്തിൽ അന്വേഷണം നടക്കുന്നത് കൊച്ചി കേന്ദ്രമായി എത്രത്തോളം അന്യസംസ്ഥാന തൊഴിലാളികൾ പോലും കണക്കുകളില്ല എത്ര പേരുണ്ടെന്നോ എവിടെ നിന്നുള്ളവരാണെന്നോ അവർ എവിടെയൊക്കെയാണെന്നോ രേഖകളില്ല ഇത് അന്വേഷണത്തെ ഏറെ വലയ്ക്കുന്നുണ്ടെന്ന് പോലീസ് പറയുന്നു ഇത്തരത്തിൽ ഒരു സംഘത്തെ രണ്ടായിരത്തി പതിനെട്ട് നവംബറിൽ ഉത്തർപ്രദേശിൽ നിന്നും പിടിയിലായിരുന്നു അഞ്ച് ബംഗ്ലാദേശികളാണ് പിടിയിലായിരുന്നത് ഇലക്ഷൻ ഐഡന്റിറ്റി കാർഡ് ഉൾപ്പെടെയുള്ള രേഖകൾ ഇവരിൽ നിന്നും കണ്ടെത്തിയിരുന്നു ഇത്തരത്തിൽ വ്യാജ തിരിച്ചറിയൽ രേഖകൾ ഇവർക്ക് ലഭിച്ചത് എവിടെ നിന്നാണെന്നത് സംബന്ധിച്ച് അന്വേഷണം നടത്തിവരികയാണ് മനുഷ്യക്കടത്തുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ രാജ്യത്തെത്തിയ നിരവധി ആളുകൾ ഇന്ത്യയിൽ നിന്നും വ്യാജ സർട്ടിഫിക്കറ്റുകൾ ഉണ്ടാക്കി ഓസ്ട്രേലിയ കാനഡ എന്നിവിടങ്ങളിലേക്ക് കടന്നതായി കണ്ടെത്താനായിട്ടുണ്ട് ഇന്ത്യൻ പൗരൻ എന്ന വ്യാജ സർട്ടിഫിക്കറ്റുകൾ ഉണ്ടാക്കി കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം വഴിയാണ് ഇവർ വിദേശ രാജ്യങ്ങളിലേക്ക് കടക്കുന്നതെന്നും കണ്ടെത്തി ഒരാൾക്ക് ഒരു ലക്ഷം മുതൽ ഒന്നര ലക്ഷം രൂപ വരെ ചെലവിലാണ് ഇവർ വ്യാജരേഖകൾ ഉണ്ടാക്കി കൊടുക്കുന്നത് കഴിഞ്ഞ ആറു മാസത്തിനിടെ ഇത്തരത്തിൽ ഡസൺ കണക്കിന് ആളുകളാണ് വിമാനത്താവളത്തിൽ നിന്നും പിടിയിലായിരിക്കുന്നത് അതേസമയം പിടിയിലായവരിൽ പലരുടെയും രേഖകൾ പരിശോധിച്ചതിൽ ഭൂരിഭാഗവും ഏഴോ എട്ടോ ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ എന്നാണ് പറയുന്നത് ഇതിൽ തന്നെ സ്കൂൾ രേഖകൾ കൊൽക്കത്തയിൽ നിന്നും മറ്റുള്ള സർട്ടിഫിക്കറ്റുകൾ ഹൈദരാബാദിൽ നിന്നുമാണ് ലഭിച്ചിരിക്കുന്നത് അതിനാൽ മനുഷ്യക്കടത്തിന് സർക്കാർ ഓഫീസ് ജീവനക്കാരിൽ ആരോ സഹായം നൽകുന്നുണ്ടെന്നും കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട് അതേസമയം ഇത്തരത്തിൽ നിയമവിരുദ്ധമായി എത്തുന്നവർ ഇന്ത്യൻ പൗരൻ എന്ന വ്യാജരേഖകൾ ഉപയോഗിച്ച് മലേഷ്യ പോലുള്ള രാജ്യങ്ങളിൽ വിനോദസഞ്ചാരം നടത്തിയിട്ടുണ്ടെന്നും റിപ്പോർട്ടുകളിൽ പറയുന്നു കേരളം അന്യ സംസ്ഥാന തൊഴിലാളികളുടെ ഹബ്ബായി മാറിയിട്ടും പിണറായിക്ക് പൗരത്വ ബില്ലെന്ന് കേൾക്കുമ്പോൾ അതൃപ്തി എന്നാൽ പൗരത്വ ബില്ലിനെ എതിർക്കുന്ന പിണറായി കേരളം ഇന്ന് അനുഭവിക്കുന്ന ഒരു വലിയ വെല്ലുവിളി മറക്കരുത് അന്യസംസ്ഥാന തൊഴിലാളികളെന്ന വ്യാജേന കേരളത്തിലേക്ക് കയറി കൂടുന്നവരെ കൊണ്ട് കേരളം നേരിടുന്ന വെല്ലുവിളികൾ കൃത്യമായ രേഖകൾ പോലുമില്ലാതെ കേരളത്തിലേക്ക് ഒഴുകുന്ന ഈ അന്യസംസ്ഥാനക്കാർ കേരളം കൊലക്കളമാക്കുകയാണ് കൊലപാതകവും തട്ടിപ്പും വെട്ടിപ്പും പീഡനവും മയക്കുമരുന്നുമൊഴുക്കി കേരളത്തെ ഭീതിയുടെ മുൾമുനയിൽ നിർത്തുകയാണ് ഇന്ത്യൻ പൗരന്മാർ പോലുമാണോ ഇവരെന്ന് യാതൊരു ഉറപ്പുമില്ല അവരുടെ രേഖകൾ പോലും പരിശോധിക്കാതെ കേരളം അവർക്കായി തുറന്നുകൊടുത്തിരിക്കുകയാണ് എത്രത്തോളം അന്യസംസ്ഥാന തൊഴിലാളികൾ കേരളത്തിൽ ഉണ്ടെന്ന് പോലും സർക്കാരിന്റെ പക്കൽ രേഖകളില്ല അതിനെതിരെ ഒരു ചെറുവിരൽ പോലും അനക്കാത്ത പിണറായി സർക്കാരാണ് രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് തന്നെ പ്രയോജനപ്പെടുന്ന പൗരത്വ ബില്ലിനെ എതിർക്കുന്നത് എല്ലാം വെറും രാഷ്ട്രീയ വിരോധത്തിന്റെ പേരിൽ കേന്ദ്രത്തിനല്ല പിണറായിക്കാണ് ധാർഷ്ട്യം പിണറായിയാണ് മുഷ്ടി ചൂട്ടുന്നത് എന്നാൽ കേരളവും ഇന്ത്യയിൽ തന്നെയാണെന്ന് പിണറായി മറക്കരുത് ന്യൂസ് ഡെസ്ക് കർമാ